ചെറുപ്പത്തിലെ 11 വയസ്സാകുമ്പോൾ പ്രിയപ്പെട്ട പണ്ഡിതനായ ഉപ്പ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. ഈ 11-ാം വയസ്സിലെ ഉപ്പാക്ക് ഒരുപാട് കൃഷിസ്ഥലം ഉണ്ടായിരുന്നു. ഈ കൃഷിസ്ഥലം നോക്കി നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ഉപ്പാപ്പയായിരുന്നു. അങ്ങനെ ഒരിക്കെ കൃഷിസ്ഥലം നോക്കി നടത്തിക്കൊണ്ടിരിക്കെ ഒരു ആലിമായ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നു. സൂഫിയായ ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുപ്പാപ്പ ചെറുപ്പമാണ്. ആ മനുഷ്യനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി അവിടെ നിന്നുള്ള പഴക്ക ഭക്ഷിക്കാൻ കൊടുത്തു, നല്ല പോലെ സ്വീകരിച്ചു. ഇതൊക്കെ ഒരു പാഠാണ്. ഇതങ്ങനെ പറയുമ്പോൾ ചരിത്രം മാത്രമല്ല, മുൻകഴിഞ്ഞ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച പാഠം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ പുറത്തിരുത്തി അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വെള്ളം അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുന്നതിന് പകരം, ഇങ്ങോട്ട് അവരെ ക്ഷണിച്ച് വരുത്തുന്നതിന് പകരം വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക, അതും ചെറിയ ഗ്ലാസ്സിൽ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് നെവർ മെയിൻ്റ് ചെയ്ത് വരിക, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. ഹാജാ തങ്ങളുപ്പാപ്പ അതിന് മാതൃകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അതേപടി പിൻപറ്റി വന്ന മഹാവ്യക്തിത്വമാണ് ഹാജാ തങ്ങളുപ്പാപ്പ. ഹാജാ തങ്ങളുപ്പാപ്പ ഒരുപാട് വർഷം ഭരണം നടത്തിയപ്പോൾ ഒരിക്കല് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞു, ഹാജാ നീ എൻ്റെ ഒരു സുന്നത്ത് മാത്രം മറന്നുപോയി, എൻ്റെ ഒരു സുന്നത്ത് മാത്രം മറന്നുപോയി, മറ്റുള്ള സുന്നത്തുകളൊക്കെ നീ പാലിക്കുന്നുണ്ട്, എൻ്റെ ഒരു സുന്നത്ത് മാത്രം മറന്നുപോയി. എന്താണ് ആ സുന്നത്ത്? വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സുന്നത്ത്. നീ വിവാഹം കഴിക്കണം എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ എല്ലാ സുന്നത്തുകളും പരിപൂർണമായി പാലിച്ച മഹാവ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഹാജാ തങ്ങളും പാപ്പ. അള്ളാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഞാൻ ഈ ചരിത്രം ഇങ്ങനെ മുഷിപ്പില്ലാത്ത രൂപത്തിൽ വേഗം ഇങ്ങനെ പറഞ്ഞു പോകും. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ പണ്ഡിതനായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ, മജദൂബായ ഈ മനുഷ്യൻ കടന്നു വന്നപ്പോൾ ആ മനുഷ്യനെ സൽക്കരിച്ചു, വേണ്ടുന്ന ഭക്ഷണം കൊടുത്തു, ഒക്കെ ചെയ്തു. ഒക്കെ ചെയ്തപ്പോൾ ഇബ്രാഹിം എന്ന ഈ സൂഫിയായ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി. ചെറുപ്പക്കാരനായ വെറും ചെറിയ വയസ്സ് മാത്രമുള്ള ഈ ഹാജ ബഹുമാനപ്പെട്ട ഈ മഹാനെ എന്നെ സൽക്കരിച്ചില്ല, ഈ കുട്ടി എന്നെ സൽക്കരിച്ചല്ലോ, അതുകൊണ്ട് തൻ്റെ ഭാണ്ഡക്കെട്ട് തുറന്നിട്ട് ആ ഭാണ്ഡക്കെട്ടിൽ നിന്ന് സുന്ദരമായൊരു പഴം ഹാജാ തങ്ങളുപ്പാപ്പാക്ക് ചെറുപ്പത്തിൽ കൊടുക്കുകയാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ക്ഷണിച്ച് സ്വീകരിച്ചതിന് പകരമായിട്ട് ഹാജാ തങ്ങളുപ്പാപ്പ അത് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, അത് കഴിക്കുന്നു. ഇത് കഴിക്കലോടുകൂടിയിട്ടാണ് മാറ്റങ്ങൾ ഹാജാ തങ്ങളുപ്പാപ്പയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പിന്നെ ദുന്യാവിനെ കുറിച്ചൊന്നും ചിന്തകളില്ല. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഈ ചെറിയ പഴം കഴിച്ചതിന് ശേഷം പിന്നെ ചിന്തകളൊക്കെ മാറി. ചിന്തകളൊക്കെ മാറിയിട്ട് ഇൽമ് പഠിക്കണം, അറിവ് പഠിക്കണം. അങ്ങനെ അറിവ് പഠിക്കാൻ വേണ്ടി തൻ്റെ സമ്പത്തെല്ലാം ചെലവഴിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും ഹാജാ തങ്ങളുപ്പാപ്പ നടന്നു നീങ്ങാണ്. ഈ സമയത്ത് ഇൽമ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജൂതിയ പർവ്വതത്തിൻ്റെ മുകളിൽ നങ്കൂരം ഇട്ട കപ്പലുണ്ടല്ലോ, ആ ജൂതിയ പർവ്വതത്തിൻ്റെ മുകളിലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ വന്ന് അവസാനം ചെന്നെത്തിയത്. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുപ്പാപ്പ ഷെയ്ഖ് ജീലാനി, മുഹീദ്ദീൻ ഷെയ്ഖ് ജീലാനി തങ്ങളെ കണ്ടുമുട്ടുന്നു. ഇരുവരും ബാഗ്ദാദിലേക്ക് പോകുന്നു, അവിടെ ചെന്നും അറിവ് പഠിക്കുന്നു. അങ്ങനെ എല്ലാ നിലക്കും അറിവ് പഠിച്ചുകൊണ്ട് മദീനയിൽ വന്നുകൊണ്ട് ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹാജാ നിന്റെ സ്ഥലം ഇവിടെയല്ല, നീ ഇന്ത്യയിലേക്ക് പോകണം, ഇന്ത്യയിലെ രാജാവണം, അവിടുത്തെ ഭരണം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ വന്ന് ഹാജാ തങ്ങളുപ്പാപ്പയോട് പറയുന്നു. അങ്ങനെ 40 മുരീദന്മാർ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഹാജാ തങ്ങളുപ്പാപ്പ അവിടുന്ന് മദീനയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാണ്ഡഹാർ എന്ന വഴിയിലൂടെ ഇന്ത്യയിലേക്ക് എത്തിയെന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. വരുന്ന വഴിയിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എന്താണ് ആ സംഭവം?
വരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഹാജാ തങ്ങളുപ്പാപ്പ വരുന്ന വഴിയിലെ ഒരുപാട് ആളുകൾ, മജൂസികളായ ആളുകൾ, അഥവാ തീയിനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് വലിയ തീക്കുണ്ടാരുണ്ടാക്കിയിട്ട് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ചുറ്റുഭാഗത്തും ഇരുന്ന് ആ തീയിനെ ഇങ്ങനെ ആരാധിക്കാം. ഹാജാ തങ്ങളുപ്പാപ്പ ഭയങ്കര ധൈര്യമുള്ള ആളാണ്, പേടില്ലാരി. അതുകൊണ്ട് തന്നെ ഹാജാ തങ്ങളുപ്പാപ്പ അവർക്കിടയിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് ഹാജാ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എല്ല മനുഷ്യ, നിങ്ങളെന്തിനാണ് ഒന്നിനും കഴിയാത്ത ഈ തീയിനെ ആരാധിക്കുന്നത്? നിങ്ങളെ കയ്യെങ്ങാനും ഈ തീയിലേക്കൊന്ന് അറിയാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൈ പൊള്ളിപ്പോവൂലേ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത ഈ തീയിനെ ആരാധിച്ചിട്ട് എന്ത് കാര്യം എന്ന് അവരോട് ഹാജാ തങ്ങളുപ്പാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, നീ ആരാണ്, നീ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഹബീബായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ചു. അപ്പോൾ അവർ പറയാണ്, എന്നാൽ നീ പറയുന്ന ദൈവമുണ്ടല്ലോ അള്ളാഹ് എന്ന് പറയുന്ന, അതിന് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിരയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കൈ കൊള്ളും. നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ആ തീകുണ്ടാരത്തിലേക്ക് പോയിട്ടൊന്ന് തിരിച്ചു വരാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ഹാജാ തങ്ങളുപ്പാപ്പയോട് അവിടെ കൂടി നിന്ന തീയിനെ ആരാധിക്കുന്ന ആളുകൾ പറയാണ്. ഇത് കേട്ടപ്പോൾ ഹാജാ തങ്ങൾ ധൈര്യ സമേതം പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കും. ഇത് നമ്മളാരും ചെയ്യാൻ നിൽക്കണ്ട. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈമാനൊന്നും അവരുടെ ഈമാൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു അണുമണിത്തൂക്കം പോലും എത്തിയിട്ടില്ല എന്ന്. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് കൊടിയ വിഷം അഥവാ നാവിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ വാസന നാവിന്മ തട്ടിയാൽ തന്നെ അടിച്ചു പോകുന്ന രൂപത്തിലുള്ള വിഷം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ എൻ്റെ റബ്ബനെ വിശ്വസിക്കും, ഈ ബിസ്മിക്ക് പവറുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കൊടിയ വിഷം കഴിച്ചപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഈമാൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ ബലം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ആരും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട എന്ന് ആദ്യമായി പറയുന്നു. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എനിക്കൊന്നും സംഭവിക്കൂല, എൻ്റെ റബ്ബനെ രക്ഷിക്കും, നിങ്ങളെ തീയെന്നെ ചതിച്ചാലും എൻ്റെ റബ്ബനെ രക്ഷിക്കുമെന്ന് ഹാജാ തങ്ങളുപ്പാപ്പ തിരിച്ചും വെല്ലുവിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആ കാണുന്ന തീ കുണ്ടാരം അതിലേക്കൊന്ന് പോയിട്ട് നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ പറയുന്നത് ഞങ്ങൾ കേൾക്കുമെന്ന് അവർ അഹങ്കാരത്തോടുകൂടെ പറയുന്നു. അപ്പം തങ്ങളുപ്പാപ്പ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പല അത്ഭുതങ്ങളും കാണിച്ചപ്പോൾ അത് കൺകെട്ടി വിദ്യയാണ് എന്ന് പലരും പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകൂല, എൻ്റെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും കൂടി നിങ്ങൾ പറഞ്ഞേക്കണമെന്ന് ഹാജാ തങ്ങളുപ്പാപ്പ പറയുന്നു. അപ്പോൾ അവർക്ക് പേടിയായി. ഇപ്പോഴത്തെ കാലത്ത് മജീഷന്മാരൊക്കെ കാട്ടൂല, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിക്കും, അവരെ കൊണ്ട് മാജിക് കാട്ടും. അത് അവരുടെ ശക്തിയല്ല, അത് കൺകെട്ട് വിദ്യയാണ്. ഇത് അവർ കത്തിച്ച തീയാണ്. നമ്മുടെ മജീഷന്മാർ അവർ കൊടുന്ന കത്തി കൊണ്ട് കുത്തൂല, അവർക്ക് പ്രത്യേക തരം കത്തി ഉണ്ടാകും, പ്രത്യേക തരം പെട്ടി ഉണ്ടാകും. ആ പെട്ടിയിൽ കിടത്തിയിട്ടാണ് ചിലപ്പം മുറിക്കുക, ആ അവർ കൊണ്ടുവന്ന കത്തി കൊണ്ടാണ് ചിലപ്പം കുത്തുക. ഇതങ്ങനൊന്നല്ല, ഹാജാ തങ്ങളുപ്പാപ്പ മജൂസികളായ ആളുകൾ കത്തിക്കുന്ന അതേ തീയിൽ, വേറെ സ്പെഷ്യൽ തീ ഒന്നും വേറെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ഒരു പറയും നിങ്ങൾ കൂടുന്ന തീയാണ്, നിങ്ങൾ കൂടുന്ന ആളാണെന്നൊക്കെ പറയും. അതൊന്നും പറയാതിരിക്കാൻ വേണ്ടി ഹാജാ തങ്ങളുപ്പാപ്പ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ കത്തിച്ച തീയാണത്, ആ തീയിലേക്കാണ് ഞാൻ പോകുന്നത്. ചിലപ്പോൾ ഞാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഇങ്ങ ഞാനല്ല പോയത്, വേറെ ആരെങ്കിലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ എൻ്റെ കൂടെ വരണം, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോയിട്ട് തിരിച്ചു വരാം, കുഴപ്പമൊന്നുമില്ലല്ലോ, അയാൾക്കൊരു കുഴപ്പവും വരില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുപ്പാപ്പ വെല്ലുവിളി സ്വീകരിക്കുന്നു. അവരുടെ മജൂസിയായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ കയ്യും പിടിച്ചുകൊണ്ട്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഖുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഖുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഏ തീയേ, ഇബ്രാഹിമിൻ്റെ പേരിൽ നീ രക്ഷയാവുക, ഇബ്രാഹിമിൻ്റെ മേലിൽ നീ തണുപ്പാവുക എന്നർത്ഥം കുറിക്കുന്ന പരിശുദ്ധമായ വചനം തീകുണ്ടാരത്തിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ചൊല്ലിക്കൊണ്ട് ഹാജാതങ്ങളുപ്പാപ്പ മജൂസിയായ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ കരങ്ങളും പിടിച്ചുകൊണ്ട് തീകുണ്ടാരത്തിലേക്ക് പോകുന്നു. തീകുണ്ടാരത്തിൽ പോയി, അവിടെ പോയിട്ട് അതേ രൂപത്തിൽ കുറച്ചേരം അവിടെയൊക്കെ ഇരുന്നിട്ട് തിരിച്ചിങ്ങനെ വരിക. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ആ തീകുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് പോലും പല ആളുകൾക്ക് മടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള തീകുണ്ടാരത്തിലേക്ക് ഹാജാ തങ്ങളുപ്പാപ്പ പോയി തിരിച്ചു വന്നപ്പോൾ അവിടെയുള്ള പല ആളുകളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയാണ് ഇവരൊക്കെ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മൂജിസത്ത് അത് പ്രവാചകന്മാർ കാണിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കള് അവർ കറാമത്തുകൾ കാണിച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിരുന്നു. അതിൽപ്പെട്ട പ്രധാനിയായ ഒരു വ്യക്തിത്വമാണ് ഹാജാ തങ്ങളുപ്പാപ്പ. അള്ളാഹുവേ, അവിടുത്തെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ. അല്ല, കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് 40 ആള് കൂടണ്ടേ? അങ്ങനെ അജ്മീറിലേക്ക് വരികയാണ്. അജ്മീറിലെത്തി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ തമ്പടിച്ചിരിക്കുമ്പോൾ രാത്രി സമയമായി. തമ്പടിച്ച് ആരുമില്ല, ഒരു അന്യസ്ഥലത്തേക്കാണ് വരുന്നത്. ആ സമയത്ത് അവിടെയുള്ളൊരു രാജാവുണ്ട്, പൃഥ്വി ചൗഹാൻ രാജാവ്. പൃഥ്വി ചൗഹാൻ എന്ന് പറയുന്ന ഒരു രാജാവ്. ആ രാജാവിൻ്റെ ഒട്ടകങ്ങളെ കെട്ടുന്ന സ്ഥലത്തായിരുന്നു ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുപ്പാപ്പയും 40 പേരും വന്നിരുന്നത്. ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ, നമ്മൾ അങ്ങനെയാണല്ലോ ഒരു യാത്ര ചെയ്യുമ്പോൾ, ടൂറും സിയാറത്തിനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ, റോഡ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കൂല. ഒരു മരത്തിൻ്റെ തണലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അവിടെ ചെന്നിട്ട് ഇരിക്കും. ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ടോ, അതല്ലെങ്കിൽ മറ്റു വലിയ സംവിധാനങ്ങളൊക്കെ കുക്കറൊക്കെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കാറാണ് പതിവ്. പഴയ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. പഴയ കാലത്തും ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഹാജാ തങ്ങളുപ്പാപ്പയും 40 ഓളം വരുന്ന മുരീദന്മാരും കൂടി ആ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു. അന്ന് ബെഡൊന്നുമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലൊക്കെ പറയുമ്പോൾ ഒരുപാട് വിശദീകരിക്കാണ്ട് അല്ലേ. പഴയ കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന ആളുകൾ നമ്മളിങ്ങനെ സുന്ദരമായി ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ, നല്ല ഫാൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങുമ്പോൾ, നല്ല വെളിച്ചത്തിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എത്ര സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഈ വിഷയം കൂടെ നമ്മൾ ഓർക്കണം. നാമൊക്കെ സ്വർഗത്തിലാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ആളുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അൽഹംദുലില്ലാ, ഞാനും നിങ്ങളൊക്കെ വല്ലാത്ത സ്വർഗത്തിലാണ്. അതിന് റബ്ബിൻ്റെ അടക്ക് ഇങ്ങനെ ശുക്ർ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ രാത്രി സമയമായപ്പോൾ അവിടുത്തെ പരിചാരകൻ വന്ന് പറഞ്ഞു, ഏ നിങ്ങൾ എവിടുന്നാണ്? ഇത് ഞങ്ങളുടെ പൃഥ്വി ചൗഹാൻ രാജാവിൻ്റെ ഒട്ടകം കെട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ അവകാശമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് എണീറ്റ് പോകണം. പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല. ഇന്ന് രാത്രി ഒരു ദിവസം തങ്ങാൻ ഞങ്ങളൊന്ന് സമ്മതിക്കുമോ എന്ന് വളരെ താഴ്മയോടുകൂടി പറഞ്ഞു. അവിടെ തിരിച്ച് ആക്രമിച്ചിട്ടൊന്നുമില്ല. ഒരാളാണ് വന്നതെങ്കിലും ഇവർ 40 ആളുണ്ട്. തൽക്കാലം നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ കൂട്ടത്തിൽ 5 ആളുണ്ടെങ്കിൽ ഓലെ കൂട്ടത്തിൽ 2 ആളുണ്ടെങ്കിൽ അപ്പം അടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെ അടി കിട്ടുമില്ലെന്ന് ചർച്ച വേറെ. ഇപ്പം നമ്മളൊപ്പം ഒരുപാട് ആളുകളുണ്ട്, അവൻ്റെ കൂടെ ആരുമില്ല, അവനൊന്ന് പെടക്കാം എന്നൊക്കെ വിചാരിക്കും. എന്നാലേ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുപ്പാപ്പ വളരെ വിനയത്തോടു കൂടെ ഇന്ന് രാത്രി ഒരു ദിവസം തങ്ങളുടെ ഗ്യാപ്പ് നമുക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ സമ്മതിച്ചില്ല. ഭയങ്കര സങ്കടമായി. നിങ്ങളിവിടുന്ന് എണീറ്റ് പോകണം. എണീറ്റ് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഹാജാ തങ്ങളുപ്പാപ്പ അവരോടൊരു വാക്ക് പറഞ്ഞു, ഏ മനുഷ്യ, നിന്റെ ഒട്ടകങ്ങൾ ഇവിടെ കിടക്കട്ടെ,
നിന്റെ രാജാവിൻ്റെ ഒട്ടകങ്ങൾ ഇവിടെ കിടക്കട്ടെ, ഞങ്ങൾ പോകുന്നു എന്നൊരൊറ്റ വാക്ക് ഹാജ തങ്ങളുപ്പാപ്പ ഒട്ടകത്തെ കെട്ടാൻ വന്ന ആളോട് പറഞ്ഞ് തിരിച്ചിങ്ങനെ നടന്നു നീങ്ങി അനാസാഗർ തടാകത്തിൻ്റെ വക്കിലേക്ക്. ഇന്നും പോയാലേ അനാസാഗർ തടാകം എന്ന് പറയുന്ന വലിയൊരു തടാകം അജ്മീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാ, ചരിത്രങ്ങൾ സാക്ഷിയായ തടാകങ്ങളും മഹാന്റെ കറാമത്തുകളും കാണാനുള്ള ഭാഗ്യം ഈ ഗ്രൂപ്പിലെ ഈ റസാ വ്ളോഗിൻ്റെ ക്ലാസ്സുകൾക്കും ഒരുപാട് കുടുംബങ്ങൾക്ക് നീ നൽകണേ. അല്ലാ നൽകണം റഹ്മാനെ. അങ്ങനെ അനാസാഗർ തടാകത്തിൻ്റെ വക്കിലേക്ക് പോവാണ് സംഗതി. അവിടെ വക്കീൽ പോയി അവർ ടെൻഡടിച്ച് ഒരു മലയുടെ താഴ്വരയിൽ അവരിങ്ങനെ ഇന്നും ചെന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുപ്പാപ്പ റെസ്റ്റ് ചെയ്ത വിശ്രമിച്ച സ്ഥലം ഇന്നും അജ്മീറിൽ ചെന്നു കഴിഞ്ഞാൽ അനാസാഗർ തടാകത്തിൻ്റെ ചാരെ നമുക്ക് കാണാൻ സാധിക്കും. പോയ ആളുകളൊക്കെ ഇതിലുണ്ടാകും അല്ലേ. ചില്ലാ ഷെരീഫ് തന്നെ വരിക, അതിൻ്റെ ഓർമ്മ കിട്ടിപ്പോ ചില്ലാ ഷെരീഫ്. അവിടെ ചെന്നിട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ, അജ്മീർ ദർഗയിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ചില്ലാ ഷെരീഫിക്ക്. അത് പിന്നെ കാളവണ്ടിയിലൊക്കെ പോവാം, 20 രൂപ. കാളവണ്ടിയിൽ 50 രൂപയാണ് ഒരാൾക്ക്, 50 രൂപ. ഓട്ടോറിക്ഷയിലാണെങ്കിൽ 20 രൂപ, അങ്ങനെ എന്തെങ്കിലും ചാർജ്. സംഗതി നടക്കാനുള്ള ദൂരമുള്ളൂ ചില്ലാ ഷെരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാസാഗർ തടാകത്തിൻ്റെ ചാരെ. മഹാൻ അന്തി ഉറങ്ങുന്ന ദർഗാ ഷെരീഫിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഞങ്ങൾ പോയിട്ടുണ്ട്. അൽഹംദുലില്ല, പോയ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് സക്കീന പോയിട്ടുണ്ട്. ഇൻഷാല്ല ഒരുപാട് കുടുംബങ്ങൾ അവിടെ ചെന്നെത്തിയ ആളുകളുണ്ട്. അതൊക്കെ കാരണം മഹാൻ ഇബാദത്ത് ചെയ്ത മഹാന് പിന്നെ ഈ അനാസാഗർ തടാകത്തിൻ്റെ ചാര വന്ന് ഒരു ഗുഹ പോലത്തെ സ്ഥലമുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വിശ്രമിച്ചത് എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ചില്ലാ ഷെരീഫ്. ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ അനാസാഗർ തടാകത്തിൻ്റെ ചാര ചില്ലാ ഷെരീഫ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു നമുക്കൊക്കെ അവിടെ ചെന്നെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. തൗഫീഖ് നൽകണം റഹ്മാനെ. അങ്ങനെ പ്രഭാതമായി ഒട്ടകത്തെ കെട്ടിയാള് രാവിലെ ഒട്ടകം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, രാത്രി സമയത്ത് ഇങ്ങനെ കിടക്കും, എണീപ്പിക്കാൻ നോക്കി ഒട്ടകത്തെ, പക്ഷേ ഒട്ടകം പൊന്തുന്നില്ല. മുട്ടുകുത്തി കിടക്കുന്ന ഒട്ടകത്തിന് പൊന്താൻ കഴിയുന്നില്ല. ആകെ ചർച്ചയായി, ആളുകൾ 18 അടവും നോക്കി, പക്ഷെ ഒട്ടകം ആ കിടന്ന സ്ഥലത്ത് നിന്ന് ഉയരുന്നില്ല. ആകെ ചർച്ചയായി. അപ്പോൾ ഈ രാത്രി സമയത്ത് ഒട്ടകത്തെ കെട്ടാമെന്ന മനുഷ്യൻ പറയുന്നു, ഇന്നലെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അയാളോട് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പോകണ്ട, ഇന്നൊരു ദിവസം എക്സ്ക്യൂസൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി, എന്നോട് പറഞ്ഞു ഒട്ടകം ഇവിടെ കിടക്കട്ടെ എന്നുള്ളൊരു വാക്ക് എന്നോട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇനി വാക്ക് കൊണ്ടേറ്റാണോ എന്നറിയില്ല. അങ്ങനെ ഇയാൾ നേരിട്ട് പോയി. പിന്നെ നിങ്ങൾ ഇന്നലെ ഒട്ടകത്തെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എൻ്റെ ഞങ്ങളെ രാജാവിൻ്റെ പൃഥ്വി ചൗഹാൻ രാജാവിൻ്റെ ഒട്ടകത്തിന് എണീക്കാൻ കഴിയണില്ല, എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് സങ്കടത്തോടുകൂടെ ഹാജ തങ്ങളുപ്പാപ്പാനോട് ചോദിച്ചപ്പോൾ ഹാജ തങ്ങളുപ്പാ പറഞ്ഞു, ആ ഏതായാലും നിങ്ങൾ ഇവിടെ നിന്ന് ക്ഷമ നടത്തിയില്ലേ, ആ ഒട്ടകം എണീറ്റ് പോയിക്കോളും, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലേ. ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ പറയും വലിയ സംഭവമായിട്ട്, ഹാജാതങ്ങൾ പാപ്പ ഇതിന് മുന്നേ നമ്മളിപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ കണ്ടിട്ടുള്ളത് പോലീസുമാരോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പണ്ടേ നമ്മുടെ മുൻഗാമികളായ സൂഫി വര്യന്മാർ, അവർ പൈസൻ്റെ പേരിലും കോഴൻ്റെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും പറയല്ല, ഒരൊറ്റ വാക്കാണ് അവർ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നൊട്ടകത്തിനോട് പറഞ്ഞാൽ മതി, നീച്ചു പോയിക്കോളും. അങ്ങനെ ഇയാൾ അവിടെ വന്ന് തിരിച്ചു വന്നു, ഈ വിജനമായ സ്ഥലത്ത് വന്നു, ഒട്ടകത്തിനോട് പറഞ്ഞു, ഒട്ടകം നിങ്ങളെല്ലാവരും എണീക്ക്, ഹാജ തങ്ങളുപ്പാപ്പാട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് എണീക്ക് എന്ന് പറഞ്ഞപ്പോൾ അനുസരണയുള്ള പൂച്ചക്കുഞ്ഞിനെ പോലെ മുട്ടി താഴ്ത്തി കിടന്നിരുന്ന ഒട്ടകങ്ങൾ എണീക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടെ ഇയാളും ഒപ്പമുള്ള ആളുകളും കാണുകയാണ്. ഇത് കണ്ടിട്ട് പലർക്കും അത്ഭുതമായി, നാട്ടിൽ പാട്ടായി ഈ സംഭവങ്ങളൊക്കെ.